നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കളത്തിപ്പാടം വീണ്ടും കതിരണിയും. ഭൂമിയുടെ അവകാശികൾ കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാലാം വട്ടവും നെൽകൃഷി ആരംഭിച്ചു. 5 ഏക്കറിൽ നടന്ന ഞാറുനടി നാടിന്റെ ആഘോഷമായി മാറി. വിദ്യാർത്ഥികൾക്ക് കൃഷിജോലികൾ പരിചയപ്പെടാനും അടുത്തറിയാനും കൂട്ടായ്മ സൗകര്യമൊരുക്കി. തന്താരേ തക തന്താരേ തന്താരേ എന്തൊരു ചേരാണ് എന്തൊരു ചേരാണ് പുഞ്ചപ്പാടത്ത് ഞാറ് നടുമ്പോ തന്താരേ തന്താരേ തക തന്താരേ 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 തക തന്താരേ തന്താരേ. ഭൂമിയുടെ അവകാശികൾ കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കളത്തിപ്പാടത്ത് ഇക്കുറിയും നെൽകൃഷി ചെയ്യാനുള്ള പ്രാരംഭ ജോലികൾ തുടങ്ങി. 5 ഏക്കർ ഭൂമിയിലാണ് ഈ വയലേലയിൽ കാലങ്ങളായി നെൽകൃഷി. ഇക്കുറി നടന്ന ഞാറുനടിയിൽ നാട്ടുകാർ ആഘോഷമാക്കി. കൃഷി ജോലികളുടെ ഉദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി നിർവഹിച്ചു. കാർഷിക ജോലികളുടെ മഹത്വം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന ഭൂമിയുടെ അവകാശികൾ കാർഷിക കൂട്ടായ്മ നാടിനെ അഭിമാനവും മാതൃകയുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലും ഈ മണ്ഡലത്തിനും എല്ലാം മാതൃകയായിക്കൊണ്ടാണ് കഴിഞ്ഞ 4 തവണകളായി തുടർച്ചയായി കളത്തിപ്പാടത്ത് ഇവിടുത്തെ കളത്തിപ്പാടത്തെ കാർഷിക സമിതി കൃഷി ഇറക്കുന്നത്. കൃഷി വെറുതെ ഏതെങ്കിലും ഒരു തവണ ചെയ്ത് നിർത്തി അതിൽ നിന്ന് പിന്നീട് പിന്തിരിയുകയല്ല, അത് ചെറുതായി തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് 5 ഏക്കറോളം സ്ഥലത്താണ് കളത്തിപ്പാടത്തെ കാർഷിക സമിതി. രാഷ്ട്രീയത്തിനും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും എല്ലാം അതീതമായി ഈ നാടിനെ മുഴുവൻ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ നാട്ടിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകുവാൻ, ഈ നാട്ടിൽ ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായി മാത്രമല്ല കൃഷിയുടെ നല്ല പാഠങ്ങൾ, ഗുണപാഠങ്ങൾ നമ്മുടെ കുരുന്നുകളെ കൂടി പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഈ 4ാം ഘട്ടത്തിൽ കണ്ടന്തറ ഗവൺമെൻറ് UP സ്കൂളിലെയും ഹിദായത്ത് സ്കൂൾ കണ്ടന്തറയുടെയും വിദ്യാർത്ഥികൾ കാർഷിക വേഷത്തിലെത്തി അവരെ കൃഷിയെയും മണ്ണിനെയും എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് 4ാം തവണ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഈ മാതൃക നമ്മുടെ നാട് ഒട്ടാകെ വ്യാപിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കളത്തിപ്പാടം കാർഷിക കൂട്ടായ്മ ജനറൽ സെക്രട്ടറി KK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ KM അബ്ദുൽ ജലാൽ, വാസന്തി രാജേഷ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഖദീജ, കർഷക കൂട്ടായ്മ കൺവീനർ VV ബഷീർ, കണ്ടന്തറ ഹിദായത്ത് സ്കൂൾ ഹെഡ്മാസ്റ്റർ അംജദ്, കണ്ടന്തറ ഗവൺമെന്റ് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ആശ മാത്യു, SMC പ്രസിഡന്റ് ഷാജി പുലവത്ത്, കർഷക കൂട്ടായ്മകളായ ഫൈസൽ ചന്ദാര, ഷെഫീഖ് PS, ത്വാഹാദ് MP, നൌഷാദ് KE, അർഷാദ് CM, മുഹമ്മദ് മുണ്ടക്ക, നൌഷാദ് MM, സിറാജ് കുടിലി, ഫൈസൽ PM, നവാസ് പേട്ട, അബൂബക്കർ കുടിലി, ബഷീർ കൊപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പിന്നെ മറ്റ് ഇവിടുത്തെ പ്രിയപ്പെട്ട കർഷകരുടെയും എല്ലാ കൂട്ടായ്മയോടുകൂടി ഇപ്പോൾ ഈ കൃഷി ആരംഭിച്ചിട്ട് 4 വർഷമായെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തുടർന്ന് പോകുന്ന ഇതും ഇനിയും തുടർന്ന് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാർഷിക വകുപ്പിൻ്റെ വിത്ത്, വളം, അതുപോലെയുള്ള മറ്റുള്ള എല്ലാ സഹകരണങ്ങളും സബ്സിഡിയായിട്ടും നമ്മൾ നൽകി വരുന്നു. ഇക്കുറി ഞാറുനടിയിൽ കാണാനും കൃഷിപ്പാടങ്ങൾ പഠിക്കാനും കുട്ടികളും എത്തിയിരുന്നു. കണ്ടന്തറ ഗവൺമെന്റ് UP സ്കൂൾ, ഹിദായത്തുൾ ഇസ്ലാം സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കൃഷിവല വേഷമണിഞ്ഞ് പാടത്തിറങ്ങിയതോടെ വയൽ ഉണർന്നു. പാട്ടും ഏറ്റുപാട്ടും ഉയർന്നതോടെ പഴയ ഞാറ്റുവേലക്കാലം പോലെയായി പാടശേഖരം. തന്താരേ തന്താരേ തക തന്താരേ 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 തക തന്താരേ തന്താരേ പുഞ്ചപ്പാടത്ത് നാടുമ്പോൾ ഞാനും വരട്ടെ നീലിപ്പെണ്ണെ പുഞ്ചപ്പാടത്ത് ഞാറ് നടുമ്പോൾ ഞാനും വരട്ടെ നീലിപ്പെണ്ണെ തന്താരേ തന്താരേ തക തന്താരേ 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 തക തന്താരേ തന്താരേ. കലപ്പ ഉപയോഗിച്ച് എങ്ങനെയാണ് നിലമൊഴുകുന്നത്, വിത്ത് വിതയ്ക്കുന്നത്, ഞാറ് നടുന്നത്, വരമ്പ് ഒരുക്കുന്നത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കൃഷിക്കാർ കുട്ടികൾക്ക് പകർന്നു കൊടുത്തു. വരമ്പിൽ നിരത്തിയിരുന്ന കാർഷിക ഉപകരണങ്ങൾ ഓരോന്നിനെക്കുറിച്ചും കുട്ടികൾക്ക് നേരിട്ട് പകർന്നു നൽകാൻ ഈ ഞാറുനടിയിൽ വേള അവസരമൊരുക്കിയെന്ന് കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകർ പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ച്, ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് ഇതൊരു വളരെ പുതിയൊരു അനുഭവമാണ്. കാരണം പഴയ തലമുറയെ നോക്കുമ്പോൾ നമ്മൾ പാടത്ത് ഇറങ്ങി കൃഷി ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് തന്നെയാണ് നമ്മുടെ കൃഷി എന്ന് പറയുന്നത്. ആ കൃഷിയെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ പാടത്ത് ഇറങ്ങി അത് ഞാറ് നട്ട് അവരത് മനസ്സിലാക്കാനുള്ള അവരുടെ ആ ഒരു പ്രാപ്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം ഒരു അഭിനന്ദനാർഹവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ആളുകൾ കലപ്പ ഉപയോഗിച്ചത് ഉഴുന്ന രീതി, ആ രീതിയൊക്കെ കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും കണ്ടിരിക്കുക, TV യിലും മറ്റുമായിരിക്കും കണ്ടിരിക്കുക. ഇത് നേരിട്ട് കണ്ട് ഒരു അനുഭവപ്പെടാൻ കുട്ടികൾക്ക് സാധിച്ചത് വളരെ നല്ല
നല്ലൊരു അനുഭവമാണ് എല്ലാവരെയും സംബന്ധിച്ച്. വരും കാലങ്ങളിലെല്ലാം മുടങ്ങാതെ കളത്തിപ്പാടത്ത് നെൽകൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഭൂമിയുടെ അവകാശികൾ കാർഷിക കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ മുതിർന്നവരിൽ നിന്നും പുതുതലമുറയിലേക്ക് ഈ നന്മ പകർന്നു നൽകുമെന്ന് കൂട്ടായ്മയുടെ ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ തുടക്കത്തിൽ 1,27,000 രൂപ നഷ്ടമായിരുന്നു. വെങ്ങോല കൃഷിഭവനാണ് ഞങ്ങളുടെ ഊർജം. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ആളുകളുടെ നിർദ്ദേശവും അവരെ സഹായവും ഇതാണ് ഈ നമ്മുടെ ഈ പാടത്ത് കൃഷി നടക്കാൻ കാരണം. ഈ പ്രാവശ്യം ജനകീയമായിട്ട് തന്നെ കൃഷി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. 60 ആളുകളിൽ നിന്നും 1,000 രൂപയും 2,000 രൂപയും കളക്ട് ചെയ്ത് 1,00,000 രൂപ പിരിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ കൃഷി നടത്തുന്നത്. ബാക്കിയുള്ള വിത്ത്, വളം, ഈ വക സാധനങ്ങളെല്ലാം കൃഷി ഓഫീസിൽ നിന്നും കൃഷി ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കളത്തിപ്പാടത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൃഷി ഇനി ഇവിടെ മുടങ്ങൂല, ആ കാര്യത്തിന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.